ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പം എനിക്ക് സ്ക്രിപ്റ്റ് കാണാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ, വിനയാന്യതമായി സ്ക്രിപ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചു കഴിയുമ്പം അവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി കേട്ടാൽ നമുക്ക് മനസ്സിലാവും, അല്ല അത് നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കാം, ഞാൻ ഫോണിൽ പറയാം, അങ്ങനെയൊക്കെ ചില ആളുകൾ റെസ്പോണ്ട് ചെയ്യും. അയ്യോ അതിനെന്താ, എന്തായാലും സ്ക്രിപ്റ്റ് വായിക്കണം, അനു സ്ക്രിപ്റ്റ് വായിച്ച അനുവിന്റെ ഇൻപുട്സും കൂടെ വേണം എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെ ആളുകൾ പറയും. അങ്ങനെ പല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില കോൾസ് നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാണ്ട് വെറുതെ വിളിക്കുകയാണെന്നുള്ളത്. എനിക്ക് നമുക്കൊക്കെ അബദ്ധം പറ്റൂട്ടോ, എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളത് ഞാൻ ഒരു ഒരു സിനിമയിൽ ഞാൻ പഠിച്ചു. എന്താ വെച്ചാൽ സിനിമ തുടങ്ങണം എന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ സ്ക്രിപ്റ്റ് ആയിരുന്നില്ല. ഒരു ഷെഡ്യൂൾ, ഫസ്റ്റ് ഷെഡ്യൂൾ കുറച്ച് അതേപോലെ പോയി, സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോഴേക്കിനും കുറെ മാറിപ്പോയി. അപ്പൊ അനു തിരിച്ച് അയ്യോ ഇങ്ങനെയല്ലല്ലോ, ഇതിലൊരു ചേഞ്ച് ഉണ്ടെന്ന് പ്രതികരിച്ചു, പറയാനേ പറ്റുള്ളൂ, നമുക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പം അവര് പറയാ സിനിമ ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് വന്ന ചേഞ്ചസ് ആണ് എന്ന് പറയുമ്പോ പിന്നെ നമുക്കൊന്നും പറയാനില്ല, സിനിമ നന്നാവട്ടെ, അത് പറഞ്ഞ് നമുക്ക് അങ്ങ് മാറിയിരിക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് ആ സിനിമ നന്നായോ? വിഷമം തോന്നി നന്നായില്ല. ഇന്നും ആരെങ്കിലും എന്നോട് ആ സിനിമയെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിരിച്ചു കേട്ടോണ്ടിരിക്കുകയുള്ളൂ, വേണ്ടായിരുന്നു എന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ ഹാ അതെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള അവസ്ഥ. അങ്ങനെ നമുക്ക് അബദ്ധം പറ്റും.